എല്ലാവർക്കും മരിയൻസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഡേറ്റ്സ് കേക്കിൻ്റെ റെസിപ്പിയാണ്. ഫ്രഷ് ആയിട്ടുള്ള ഡേറ്റ്സ് വെച്ചിട്ടാണ് ഞാൻ ഈ കേക്ക് ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് പാക്കറ്റിൽ കിട്ടുന്ന ഡേറ്റ്സും വെച്ചിട്ട് ചെയ്യാം. അതിച്ചിരി നേരം ഒരു 5-6 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് നന്നായിട്ട് തിരുമി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാം. പിന്നെ ഈ കേക്ക് ഞാൻ ചെയ്തിരിക്കുന്നത് അവനിലോ അല്ലാന്നുണ്ടെങ്കിൽ കേക്കിൻ്റെ മോൾഡിലോ ഒന്നുമല്ല, നമ്മുടെ ഗ്യാസ് അടുപ്പമേ ഒരു വട്ടത്തിലുള്ള ഒരു പാത്രം വെച്ചു, അതിനകത്ത് ഒരു റിങ് ഇറക്കി വെച്ചു. ഉപ്പോ മണലോ ഒന്നും ഞാൻ അതിനകത്ത് ഇടാറില്ല. പാത്രത്തിൻ്റെ മുകളിൽ നേരെ ഒരു റിങ് വെക്കുക. നമ്മൾ സാധാ പാത്രമൊക്കെ നമ്മൾ അടുപ്പത്തിൽ നിന്ന് ഇങ്ങനെ ഇറക്കി വെക്കാനായിട്ട് വാങ്ങാൻ കിട്ടും ഇപ്പോൾ കടയിലൊക്കെ, ആ റിങ്ങാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ബട്ടർ കുക്കീസിൻ്റെ പാത്രത്തിലാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റാവുന്ന നല്ല ഈസി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണാൻ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. പിന്നെ ഈ കേക്ക് സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. കാരണം എൻ്റെ ചാനലിൽ ആഡ് വന്ന് തുടങ്ങി അതിൻ്റെ സന്തോഷത്തിൽ. അപ്പോൾ നിങ്ങളാണ് എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ ഒരു ആഗ്രഹം സഫലമാക്കി തന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കേക്ക് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഞാൻ നേരത്തെ പറഞ്ഞോണം എല്ലാവർക്കും ഇഷ്ടമായിരിക്കും കേക്ക് ഉണ്ടാക്കാനായിട്ട്. പക്ഷേ അളവുകൾ കറക്റ്റ് അല്ലാണ്ട് വരുമ്പോഴാണ് കേക്ക് ഇച്ചിരി കട്ട് ചെയ്ത് പോണതും വേവാണ്ട് വരുന്നതൊക്കെ. അപ്പോൾ ഞാനിവിടെ അളവ് കപ്പാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു കപ്പിൽ ഒരു കപ്പ് ഫ്ലോറാണ് എടുക്കുന്നത്. പിന്നെ നന്നായിട്ട് അടിക്കാനായിട്ട് ബീറ്ററോ ഒന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് നല്ലൊരു വലുപ്പത്തിലുള്ളൊരു പാത്രം മതി. നമ്മുടെ കൈയാണ് ഏറ്റവും നല്ല ബീറ്റർ. അത് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് അടിച്ചെടുത്താൽ മതി. പിന്നെ ഞാനിവിടെ ഉപയോഗിക്കുന്ന ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും മൈദ അല്ലാന്നുണ്ടെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോറിന് എഴുതിയിട്ടുണ്ടായിരിക്കും കേക്ക് ഉണ്ടാക്കുമ്പോൾ. സാധാരണ എല്ലാവരും അങ്ങനെയാണ് എടുക്കുന്നത്. പക്ഷേ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത് രണ്ടുമല്ല, സെൽഫ് റൈസിങ് ഫ്ലോർ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. അതാണ് കുക്കീസ് ആയാലും കേക്ക് ആയാലും അല്ലാന്നുണ്ടെങ്കിൽ എന്നെ പറയാം, ഇപ്പോൾ ആ ഒരു ബേക്കിംഗ് ആയിട്ടുള്ള എന്ത് ഐറ്റംസ് ഉണ്ടാക്കാനായിട്ട് സെൽഫ് റൈസിങ് ഫ്ലോർ എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാനിപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ ഞാൻ ഇതുകൊണ്ട് തന്നെയാണ് കേക്ക് ഉണ്ടാക്കാറ്. പിന്നെ പേറ്റൻറ്റ് ഫ്ലോർ എന്ന് പറഞ്ഞിട്ട് ഒന്ന് വാങ്ങിക്കാൻ കിട്ടും, അതും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. മൈദയോ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോറോ ഞാൻ കേക്ക് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ബേക്കിംഗ് ഐറ്റംസ് ഞാൻ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഞാൻ ഇതുകൊണ്ടിപ്പോൾ ഒരു കപ്പ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇതൊരു നൈഫ് വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് വടിച്ച് കറക്റ്റ് ലെവലാക്കുക. അപ്പോൾ അളവുകൾ എപ്പോഴും കറക്റ്റ് ആയാലാണ് കേക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ, നല്ല ഫ്ലഫി ആയിട്ട് കേക്ക് വരത്തുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് വടിച്ചിട്ട് നല്ല ഒരു കപ്പ് കറക്റ്റായിട്ട് ഫ്ലോർ എടുക്കുക. ഇത് നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് അടിക്കാൻ നല്ല വലുപ്പത്തിലുള്ളൊരു പാത്രം വേണം. അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 1.5 കപ്പ് പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതൊരു കപ്പായി. ഇനി ഒരു 1/2 കപ്പും കൂടി ഇതേമാതിരി അളന്ന് ഒരു നൈഫ് വെച്ചിട്ട് നന്നായിട്ട് വടിച്ച് കളയുക. എന്നിട്ട് കറക്റ്റ് ലെവലാക്കിയിട്ട് ഒരു 1/2 കപ്പും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് ഒരു കപ്പിലും ചെയ്യാം. ഞാനിപ്പോൾ 1.5 കപ്പ് എടുത്തുനിന്ന് മാത്രം. പിന്നെ ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഓൾറെഡി നമുക്ക് ഡേറ്റ്സ് വേണമല്ലോ. ഇപ്പോൾ ഞാനിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണ് എടുക്കുന്നത്. ഇതിനകത്ത് കുരുവൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഞെക്കി കളഞ്ഞാൽ തന്നെ കുരുവെല്ലാം പോവും. നന്നായിട്ട് ഇങ്ങനെ അളിഞ്ഞിരിക്കുന്ന ഡേറ്റ്സ് ആണ്. ഇങ്ങനത്തെ ഡേറ്റ്സ് ആണ് കേക്ക് ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. ഇത് നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതേമാതിരി കുരു കളഞ്ഞിട്ട് 1 കപ്പ്, ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ എടുക്കുക. അതല്ല നിങ്ങൾ പാക്കറ്റഡ് ആണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അത് ഇതേമാതിരി തന്നെ 1 കപ്പ് എടുക്കുക. എന്നിട്ട് അതൊരു 5-6 മണിക്കൂറെങ്കിലും നിങ്ങൾ വെള്ളത്തിലിട്ട് ആ ഡേറ്റ്സിൻ്റെ മുകളിൽ വെള്ളം നിൽക്കണം. ഒരുപാട് മുകളിലല്ല, കറക്റ്റ് ലെവലായിട്ട് വെള്ളം നിൽക്കണം. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. ഒരു 5-6 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി കുരു കളഞ്ഞിട്ട്. എന്നിട്ട് ഞാനിപ്പോൾ ഡേറ്റ്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഫ്രഷ് ആയ കാരണം. നിങ്ങൾ പാക്കറ്റഡ് ആണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതേമാതിരി ചെയ്തിട്ട് ആ വെള്ളം അടക്കം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഞാനിവിടെ 2 ഏലക്കായ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിരിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഏലക്കപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതൊരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഏലക്കായൻ്റെ ആ ഒരു തൊലിയും കൂടി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് നല്ലൊരു മണം കിട്ടും, കളയണ്ട എന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് ഇതിനകത്തേക്ക് ഇട്ടത്. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ മധുരത്തിന് വേണ്ടി ചേർക്കുന്നത് പഞ്ചസാരയല്ല, ഡേറ്റ്സിൻ്റെ സിറപ്പാണ്. പക്ഷേ ഡേറ്റ്സിന് ഓൾറെഡി മധുരം ഉണ്ടായിരിക്കും, അപ്പോൾ നിങ്ങൾ കൂടുതൽ ഡേറ്റ്സിന് സിറപ്പൊന്നും ചേർക്കേണ്ട കാര്യമില്ല. പക്ഷേ കുറച്ചും കൂടി മധുരം വേണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഡേറ്റ്സിൻ്റെ സിറപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോഴാണ് ഡേറ്റ്സിൻ്റെ കേക്കിന് അതിൻ്റേതായ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. പഞ്ചസാര ചേർത്താലും അത്ര വലിയ മധുരം ഉണ്ടായിരിക്കും, പക്ഷേ അത്രയ്ക്ക് വലുത് ഉണ്ടാവണമെന്നില്ല, ആ ഒരു ടേസ്റ്റ് കിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ഡേറ്റ്സിൻ്റെ സിറപ്പ് ചേർത്ത് കൊടുക്കുക. അത് ഞാനിപ്പോൾ 1/2 കപ്പിൻ്റെ 1/4 ഭാഗമാണ് എടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ആ ഡേറ്റ്സ് കേക്കിന് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ സിറപ്പ് എടുത്തിരിക്കുന്നത്. മധുരത്തിന് ആ ഡേറ്റ്സ് തന്നെ ധാരാളമാണ്. അപ്പോൾ ഇതും കൂടി മധുരത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ടെക്സ്ചറും കിട്ടും, നല്ലൊരു കളറും നല്ലൊരു മണവും കിട്ടും.
അപ്പോൾ ഇത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മുന്തിരിയാണ് ഞാൻ ചേർക്കുന്നത്. ഇത് നിങ്ങൾക്ക് ബ്ലാക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. കഷ്ണണ്ടി ഞാൻ ചേർക്കാനായിട്ട് പ്രിഫർ ചെയ്യണില്ല, എനിക്ക് മുന്തിരിയാണ് ചേർക്കുന്നത് ഇഷ്ടം. പിന്നെ കുഴയ്ക്കാനായിട്ട് നമുക്ക് പാല് വേണം, 1.5 കപ്പ്. 1.5 കപ്പ് തികച്ച് വേണ്ട, എന്നാൽ 1.5 കപ്പ് കൂടുതലും വേണം, സോറി 1.5 കപ്പിനേക്കാളും കൂടുതലും വേണം. അപ്പോൾ ആദ്യം 1.5 കപ്പ് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇപ്പം നമ്മൾ ചേർത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും തമ്മിൽ നന്നായിട്ട് കുഴഞ്ഞു വരണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ആദ്യം 1.5 കപ്പ് പാല് ചേർത്തിട്ട് കുഴയ്ക്കാൻ പറഞ്ഞത്. അപ്പോൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് നിങ്ങൾ കുഴച്ചെടുക്കുക. ഒരു ബീറ്ററിൻ്റെ അല്ലെങ്കിൽ മിക്സിയുടെ ആവശ്യമൊന്നുമില്ല, നമ്മുടെ കൈയാണ് ഏറ്റവും നല്ല ബീറ്റർ. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കുന്നതിന് മുന്നേ നമുക്കിതിനകത്തേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കാനുണ്ട്, ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് സോഡ ചേർക്കരുത്, ബേക്കിംഗ് പൗഡറാണ് കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചേർക്കേണ്ടത്. സോഡ ചേർക്കേണ്ട ഒരു കാര്യമില്ല, നിങ്ങൾ ബേക്കിംഗ് പൗഡർ മാത്രം ചേർത്താൽ മതി. ഇത് 1 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്, അത് ഇതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുമ്പോൾ ആദ്യം ഇച്ചിരി ബുദ്ധിമുട്ട് വരും, കാരണം നമ്മൾ അത്രയും പാലൊഴിച്ചിട്ടില്ലല്ലോ, കുറച്ച് പാലല്ലേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ട് വരും, എങ്കിലും കൈമൊക്കെ ഒട്ടിപ്പിടിക്കണ മാതിരിയൊക്കെ തോന്നും. എങ്കിലും നന്നായിട്ട് നിങ്ങളിത് കുഴച്ചെടുക്കണം. എന്നിട്ട് വേണം അടുത്ത 1.5 കപ്പ് പാലും കൂടി ചേർത്തിട്ട് നിങ്ങളിത് ഒന്നുകൂടിയും കുഴയ്ക്കാനായിട്ട്. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന കേക്കാണ്, അപ്പോൾ ഞാൻ ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും ഇച്ചിരി മാറ്റം വരുത്തും. ഇപ്പോൾ ഫസ്റ്റത്തെ 1.5 കപ്പിൽ ഇതേമാതിരി കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് 1.5 കപ്പിൽ നമുക്ക് ഒന്നും കൂടി ഇത് കുഴച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഓരോ പ്രാവശ്യം പാല് ചേർക്കുമ്പോൾ നിങ്ങളുടെ കൈ കൊണ്ട് കുഴയ്ക്കുമ്പോൾ നിങ്ങൾക്കറിയും ഇതിനകത്ത് ഇനി എന്തോരം വേണ്ടി വരും എന്നുള്ളത് അറിയാം. ഇത് നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ ഇതിൻ്റെ ആ ഒരു പരുവം ഏകദേശം മായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കൈകൊണ്ട് നന്നായിട്ട് ബലം കൊടുത്ത് തന്നെ വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബീറ്ററിൽ അടിക്കുന്ന ആ ഒരു ടെക്സ്ചർ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് കൈകൊണ്ട് നന്നായിട്ട് നിങ്ങളിത് കുഴച്ചെടുക്കണം. പക്ഷേ ഇതിപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ടിന്നിലേക്ക് ഒഴിക്കുന്ന ആ പരുവമായിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി പാൽ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ചേർക്കുമ്പോൾ 1.5 കപ്പ് ഞാൻ ചേർക്കുന്നില്ല, അതിൽ കുറച്ച് മുക്കാ ഭാഗം, 1.5 കപ്പിൻ്റെ മുക്കാ ഭാഗമാണ് ചേർക്കുന്നത്. ഇപ്പം നിങ്ങൾ 1 കപ്പ് പൊടിയാണ് എടുക്കുന്നത്, അതേമാതിരി 2-3 മുട്ടയൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഇത്രയും പാല് വേണ്ടി വരത്തില്ല. ഇതിപ്പോൾ ഞാൻ മുട്ട ഇതിനകത്തേക്ക് ചേർത്തിട്ടില്ല, അപ്പം അതുകൊണ്ടാണ് പാല് കുറച്ച് കൂടുതലെടുക്കുന്നത്. അതേപോലെ വാനില എസൻസ്, എണ്ണ ഇതൊന്നും ഞാൻ ചേർത്തിട്ടില്ല. അല്ലാതെ തന്നെ ഞാൻ പറഞ്ഞിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നിങ്ങൾ കേക്ക് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഈ ഫ്രഷ് ഡേറ്റ്സിൻ്റെയും പാക്കറ്റിൽ വരുന്ന ഡേറ്റ്സിനും തമ്മിൽ ഇച്ചിരി വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന കേക്കിനും ഒരു ഇച്ചിരി ടേസ്റ്റ് വ്യത്യാസം വരാം. അപ്പോൾ നിങ്ങളിത് കൈകൊണ്ട് ഞാൻ ചെയ്യുന്ന മാതിരി തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ അതുതന്നെയാണ് ഞാൻ വലിയൊരു പാത്രം നമുക്ക് വേണമെന്ന് പറഞ്ഞത്. ഇതിപ്പോൾ മിക്സിയുടെ അതിനകത്തിട്ട് അരച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരിച്ചിരി എന്താ പറയുക, വെള്ളം പോരാണ്ട് വരും. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി പാലൊഴിക്കും, അപ്പോൾ അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ നിങ്ങൾ മധുരം ഉണ്ടോയെന്ന് നോക്കുക. ഡേറ്റ്സ് കേക്ക് ആയ കാരണം ഉണ്ടോയെന്ന് നോക്കേണ്ട കാര്യമില്ല, കാരണം ഓൾറെഡി ഇതിനകത്തേക്ക് മധുരം ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കൈ കൊണ്ട് നന്നായി ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു ടെക്സ്ചർ കേക്കിന് മതിയാവും എന്നുള്ളത്. കേക്കിനകത്തേക്ക് വെള്ളം കൂടും തോറും അത് വേവാനുള്ള ഒരു സമയം കൂടും, വേവും തോറും അതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോവും ചെയ്യും, സെൻറ്റർ ഭാഗം വേവുമില്ല. അപ്പോൾ കറക്റ്റ് പാലും കാര്യങ്ങളും നിങ്ങളെടുക്കുക. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി ശരിയായിട്ടുണ്ട്. ഇനി ഇത് സെറ്റാക്കാനുള്ള ടിന്ന് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞോണം ബട്ടർ കുക്കീസിൻ്റെ ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഓയിൽ ആദ്യം സ്പ്രെഡ് ചെയ്തിട്ട് അതുമ്പോൾ ബട്ടർ പേപ്പർ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ബട്ടർ കുക്കീസിൻ്റെ പാത്രം. ഇപ്പോൾ വിദേശത്തുള്ള എല്ലാവർക്കും ഈ ഒരു പാത്രം നല്ല പരിചയമാണ്. അതേമാതിരി ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്കൊക്കെ ചെല്ലുമ്പോൾ നമ്മളും ഇത് ഈ ഒരു ബട്ടർ കുക്കീസ് വാങ്ങിച്ചു കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ മിക്കവരുടെ വീട്ടിൽ ഇത് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കേക്ക് കിട്ടും. എക്സ്ട്രാ നമ്മൾ കേക്കിൻ്റെ മോൾഡിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ ഒരു പാത്രം തന്നെ മതി, നമ്മുടെ ഗ്യാസ് അടുപ്പം മതി. എല്ലാ വീട്ടിലും ഓവനും അതേമാതിരി മോൾഡൊക്കെ വേണമെന്നില്ലല്ലോ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധാ കാര്യങ്ങൾ വെച്ചിട്ട് എങ്ങനെ നല്ല അടിപൊളിയായിട്ട് കേക്ക് ഉണ്ടാക്കാമെന്ന് എല്ലാ വീട്ടമ്മമാരും ഒന്ന് ശ്രമിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും അതിൽ വിജയിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ പാത്രത്തിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഞാൻ സ്പൂൺ കൊണ്ട് ഇതിലേക്ക് കോരി ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ ഒരു അളവ് പോരല്ലോ, ഈ ഒരു ഇച്ചിരി കൂടി പാല് വേണ്ടി വരുമെന്ന് തോന്നും. പക്ഷേ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞോണം പാൽ എത്രത്തോളം ഒഴിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ചൂടുവെള്ളം ആയാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം.
അത് എത്രത്തോളം ഒഴിക്കുന്നു അത്രത്തോളം കേക്കിൻ്റെ ബാറ്ററി ലൂസാവും, പിന്നെ വേവാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാവും, സെൻറ്റർ ഭാഗം ഒട്ടും വെന്ത് കിട്ടത്തില്ല. ആ സെൻറ്റർ ഭാഗം വെന്ത് കിട്ടാൻ നമ്മൾ എത്ര നേരം വെക്കുന്നു അത്രത്തോളം അതിൻ്റെ അടിഭാഗം കരിഞ്ഞു വരും ചെയ്യും. അപ്പോൾ ഇതിനകത്തേക്ക് ഇത് ചേർത്ത് കൊടുക്കുക. ഇനി ഈ സ്പൂൺ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക, എല്ലാ ഭാഗം ഈവൻ ആക്കി എടുക്കുക. അതിൻ്റെ ആ ഒരു കനത്തിലും ആ ഒരു ലെവലിലും നന്നായിട്ട് ഈവൻ ആക്കി എടുക്കുക. അപ്പോഴാണ് കേക്ക് വേവുമ്പോൾ എല്ലാ ഭാഗവും ഒരുമിച്ച് വേവത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഭാഗം ഇച്ചിരി പൊന്തിയോ അല്ലാന്നുണ്ടെങ്കിൽ താന്നൊക്കെ ഇരിക്കുമ്പോൾ ഓരോ ഭാഗം വേവാനുള്ള ഒരു സമയം വ്യത്യാസപ്പെടും. അപ്പം അതുകൊണ്ട് ഇതേമാതിരി നന്നായിട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ കുത്തി കൊടുക്കേണ്ടത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോവാനാണ്. നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ എല്ലാം പോകണമെന്നില്ല, ഇങ്ങനെ ഇങ്ങനെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് പൊക്കോളും. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തേക്ക്. ഇനി നമുക്കിത് ഗ്യാസ് അടുപ്പുമ്പോൾ വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ബാറ്ററി ശരിയാക്കുന്ന സമയത്ത് തന്നെ ഒരു വലിയൊരു പാത്രം അതിൻ്റെ ഉള്ളിൽ ഒരു റിങ്ങും സ്റ്റീലിൻ്റെ റിങ്ങും ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. സിമ്മിലിട്ടിട്ട് ഏകദേശം ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു പാത്രം. ഈ പാത്രം നിങ്ങൾ ഞാൻ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് ഞാൻ 5-8 വർഷമായിട്ട് ഉപയോഗിക്കുന്ന പാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ കോട്ടിങ്ങൊക്കെ പോയിപ്പോൾ പിന്നെ ഞാൻ ഇച്ചിരി ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കാറില്ല. ഇതേമാതിരി എന്തെങ്കിലും കേക്കോ അല്ലെങ്കിൽ കുക്കീസൊക്കെ ഉണ്ടാക്കാനാണ് ഞാനിപ്പോൾ ഈ പാത്രം എടുക്കാറ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാനൊരു സ്റ്റീലിൻ്റെ റിങ് ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം ചൂടാക്കി എടുത്തതാണ്. ഇപ്പോൾ ഞാൻ അതിൻ്റെ മൂടി ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ഒരു പാത്രത്തിൽ ഈ ഒരു റിങ്ങുമ്മയ്ക്ക് നമ്മുടെ കേക്കിൻ്റെ പാത്രം ടിന്ന് നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് അതിരിക്കുന്നത്, നമ്മുടെ പാത്രം, അതിൻ്റെ മുകളിൽ ആ റിങ്ങ്, അതിൻ്റെ മുകളിൽ നമ്മുടെ കേക്കിൻ്റെ ടിന്ന്. ഇങ്ങനെയാണ് ഇത് ഇരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഈ മൂടി വെച്ചിട്ട് ഇതൊന്ന് അടച്ചു കൊടുക്കാം. 5-8 വർഷമായ പാത്രമായ കാരണം അതിൻ്റെ മൂടിയുടെ പിടുത്തമൊക്കെ പോയിട്ടുണ്ട്. ഇപ്പം നല്ല ചൂടായ കാരണം ഞാനൊരു തുണി വെച്ചിട്ടാണ് ഇത് അടച്ചത്. ഞാൻ സിമ്മിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ ഒന്നുമല്ല, മീഡിയം ഫ്ലെയിമിൽ ഒന്നുമല്ല, സിമ്മിൽ വെച്ചിട്ടാണ് ചൂടാക്കിയത്. ഒരു 15 മിനിറ്റ് സിമ്മിൽ വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഏകദേശം ഒരു 25 മിനിറ്റോളം ഇത് വേവാനായിട്ട് വേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ മുകളിലൊരു ഓട്ട കാണാം. അപ്പോൾ സ്റ്റീമ് പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുകളിലൊരു ഓവനിൽ വെക്കാൻ പറ്റാവുന്ന, അതായത് ചൂട് താങ്ങാൻ പറ്റാവുന്ന ഒരു പാത്രം കമഴ്ത്തി വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മുടെ ഇറക്കി വെച്ച ആ സമയത്തെ കേക്ക് ബാറ്ററിൻ്റെ ഒരു പരുവം. അപ്പോൾ ഇത് വെന്ത് വരുമ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഒരു ബൗള് കമഴ്ത്തി വെക്കാം. അപ്പോൾ ഇതിൽ വരുന്ന ആവി ഈ ബൗളും തട്ടി ഈ ബൗളും വേർക്കും. കണ്ടോ, ഇപ്പോൾ 25 മിനിറ്റോളം ആയിട്ടുണ്ട്. ഈ ബൗള് കണ്ടോ വേർത്തിട്ടുണ്ട്, നല്ല ചൂടുമാണ്. അപ്പോൾ എപ്പോഴും ഇതേമാതിരി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓവനിൽ വെച്ച ചൂട് താങ്ങാൻ പറ്റാവുന്ന പാത്രം വേണം നിങ്ങൾ വെക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സ്മെല്ല് വരുന്നുണ്ട്. ആ പാത്രം കൂടി മാറ്റിയപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഡേറ്റ്സ് കേക്കിന് നല്ലൊരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ, നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു മണം വരുന്നതിൽ. നമുക്കൊരു സ്ക്യൂവർ എങ്ങനെ ഇട്ടിട്ട് ഒന്ന് കുത്തി നോക്കാം. ഇങ്ങനൊരു ഓട്ടമുള്ള കാരണം അതിൻ്റെ ഉള്ളിൽ കൂടെ കുത്താനായിട്ട് എളുപ്പമാണ്. നമുക്ക് ആ പാത്രം എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ചൂടെല്ലാം പുറത്തേക്ക് പോകുമല്ലോ. അപ്പോൾ അത്രയും വേണ്ട. ഇപ്പോൾ കണ്ടു, ഇതുമ്പോൾ ഒന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ അതിനർത്ഥം ഇത് ആയിട്ടുണ്ടെന്നാണ്. അപ്പോൾ സ്റ്റൗവ് ഓഫ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റോളം ഇങ്ങനെ തന്നെ ഇത് വെക്കുക. എന്നിട്ട് ഈ അടപ്പ് മാറ്റിയിട്ട് ഇതേമാതിരി മാറ്റിയാൽ മതി. ഒരു 15 മിനിറ്റ് ആ ചൂടിൽ തന്നെ അതിരുന്നോട്ടെ. എന്നിട്ട് നിങ്ങൾ അടപ്പ് മാറ്റിയിട്ട് പുറത്തേക്കെടുത്ത് വെക്കുക. പുറത്തേക്കെടുത്ത് വെക്കുമ്പോൾ ഇത് നന്നായി തണുക്കും. തണുത്തിട്ട് വേണം ഇത് ഡീമോൾഡ് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കേക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്, നല്ല കളറും, അതേമാതിരി തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ കേക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്, ഒട്ടും ചൂടില്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഡീമോൾഡ് ചെയ്ത് എടുക്കാം. ഡീമോൾഡ് ചെയ്ത് നല്ല സോഫ്റ്റാണ്, കണ്ടോ, തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റാണ്. ഇപ്പോൾ മുട്ട ചേർത്തില്ലെങ്കിലും നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഈ കേക്ക് കിട്ടും. അപ്പോൾ ആദ്യം ഇതിൻ്റെ പേപ്പർ എല്ലാം ഒന്ന് മാറ്റി കൊടുക്കുക. നിങ്ങൾ പേപ്പർ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എണ്ണ പുരട്ടിയിട്ട് ഇച്ചിരി പൊടിയിട്ട് കൊടുത്തൊന്ന് തട്ടിയെടുത്താൽ മതി. അപ്പോൾ ഞാനിതൊരു കട്ടിംഗ് ബോർഡാണ്, ഞാൻ സാധാരണ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കട്ടിംഗ് ബോർഡാണ്. കുക്കിംഗ് സാധനങ്ങളൊന്നും ഞാൻ നമ്മൾ കട്ട് ചെയ്യാറില്ല. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കുകയാണ്. ഒന്ന് കമത്തി കൊടുത്താൽ മതി. അപ്പോൾ അതമിക്ക് വീണോളും. അടിയിൽ ഞാൻ ബട്ടർ പേപ്പർ വെച്ചാണ് കാരണം അപ്പോൾ അടിയിൽ നിന്ന് വിടിയിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊന്ന് പൊന്തിച്ച് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് പാത്രത്തിൻ്റെ അടിഭാഗത്ത് ഒട്ടും പിടിച്ചിട്ടില്ല.
നമ്മൾ ആ തേച്ച് കൊടുത്ത എണ്ണ ആ ഒരു എണ്ണ മയത്തിൽ തന്നെ ഇത് നന്നായിട്ട് വിട്ടു പോന്നോളും. അപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും കയ്യിൽ ഇങ്ങനെ ഒരു പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായും നല്ല അടിപൊളിയായിട്ട് ആ കേക്ക് വരും. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കി നോക്കാറുണ്ട്. ഇത് പൂർണ്ണമായിട്ട് ചൂടാറിയിട്ടില്ല, കുറച്ച് ചൂടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ അത് കട്ട് ചെയ്യുന്നില്ല. ഇത് നന്നായിട്ട് ചൂടാറിയിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റായി. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു കേക്ക് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്കിപ്പോൾ എൻ്റെ ചാനലിൽ ഏഡൊക്കെ വന്ന് തുടങ്ങിയത്. അപ്പോൾ നിങ്ങളെല്ലാവരോടും എനിക്ക് ഞാൻ ഒരു വലിയൊരു നന്ദി പറയുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.